താടോ, ഇത് തമ്പുരാന്റെ അരയിൽ കെട്ടിയ അരഞ്ഞാണാണ്. കണ്ണും നട്ട് കാത്തിരുന്ന് കടിച്ചു പറിച്ച് കട്ടോണ്ട് വന്നതാ. 300 വർഷം പഴക്കുള്ളതാ, അപൂർവമായതാണ്, 30 ഇടുപ്പുകളിൽ കെട്ടിയതാ. ആ കാണുന്നില്ലേ പുലിപ്പല്ല്, ഒറ്റ കണ്ണുള്ള പുലിയുടെ പല്ല. അത്രക്കും വിശേഷമുള്ള സാധന, എത്ര തരും? വെള്ളിയുടെ ആഭരണങ്ങൾക്ക് അത്ര വലിയ വിലയൊന്നുമില്ല. എന്താ, രണ്ടു ചാക്ക് അരി തരാം. എന്താണോ വരിച്ചു വരിച്ചു മേടിച്ച അരഞ്ഞാടത്തിന്റെ വില നിങ്ങൾക്ക് അറിയില്ല. ഞാൻ വേറെ എവിടെങ്കിലും പോയി വിറ്റോളാം, നല്ലോണം കിട്ടും. എടോ, 10 ആടും ചേർത്ത് തരാടോ. എന്റെ ആടും വേണ്ട, എനിക്കൊരു കുന്തവും വേണ്ട. എടോ മുള്ളമ്പന്തി, 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 അല്ലയാള് പോട്ടെ. ഇവരുടെ ആടും ആട്ടും കാട്ടും. പോകാന്ന് പറഞ്ഞത്, ഇനി ഇങ്ങോട്ട് ഇങ്ങനെ വന്നാലോ, തിരിഞ്ഞു വെക്കാ, പോടാ. പോയിനടാ. ആരടാ അവര്? എന്തായാലും കൃത്യസമയത്താ നീ വന്നത്, അല്ലെങ്കിൽ വെള്ളി ആഭരണം അവര് കൊണ്ടുപോയിട്ടുണ്ടാവും. അതൊന്നുമില്ല, ഞാനേ അത് വെറുതെ പറഞ്ഞത്. അതെ കണ്ട, കയ്യിൽ ഒന്നുമില്ല, കണ്ടില്ല, ഒന്നുമില്ല. അതാ പറഞ്ഞില്ല, ഒന്നുമില്ല. അന്ന് രാത്രി ആ സംഭവം നടന്ന ദിവസമില്ലേ, കഴുത്ത് മുറിഞ്ഞ് ചത്തി കിടന്നില്ലേ, അവന്റെ കയ്യിൽ നിന്ന് എടുത്തതാ ഞാൻ. അന്ന് എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞു. അന്ന് അങ്ങനെ പറഞ്ഞത് ഇതെനിക്ക് ആവശ്യമില്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. പൂർത്തിയായ 3-ാം ദിവസം ഒരു പൂവിനെ പോലെ എന്നെ ചവിട്ടി അരച്ചു ഈ നാശത്തിലേക്ക് കൊണ്ടുവന്നിട്ടാളെ. ഞാനൊരിക്കലും മറക്കില്ല. കാവൽക്കാരനായ നീ ഒരു കള്ളനെ പോലെ വന്ന് നിൽക്കുന്ന, കിട്ടിയ ശിക്ഷയൊന്നും പോരാന്നുണ്ടോ? എന്താ വേറെ വല്ലതും വേണോ? കാണാതെ പോയതിനെ തേടിക്കൊണ്ടിരിക്കായിരുന്നു ഞാൻ. എന്തിനാടോ ആ മാത്തൂരാനെ പോയി കൊന്നത്? നീ കൊന്നിട്ട് എന്നെ ബലിയാക്കാൻ നോക്കുകയാണോ? തമ്പുരാനെ,
ഇവിടത്തേക്ക് പുത്രഭാഗ്യം ഇല്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നില്ലേ? ഇപ്പൊ ദൈവം കണ്ണു തുറന്നിരിക്കുന്നു. തമ്പുരാട്ടി വയറ്റിലായിരിക്കയാണ്. നാടി തുടിപ്പ് പരിശോധിച്ചപ്പോ ആൺകുട്ടിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതിനെ ഉപേക്ഷിക്കണം. എന്തായി പറയുന്നേ? അതിനെ നശിപ്പിക്കണം. തമ്പുരാനെ, പേറ്റച്ചി, നിങ്ങൾ പോയിക്കോളൂ. തമ്പുരാനോട് ഞാൻ സംസാരിച്ചോളാം. അങ്ങയുടെ ചെറുവിരൽ പോലും എന്റെ മേൽ പെട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ ഈ ഗർഭം എന്നാണ് ആലോചിക്കുന്നത്? എന്റെ സൗന്ദര്യത്തിൽ മയങ്ങി ഞാൻ ഇഷ്ടപ്പെടുന്നവനെ കൊന്ന്, എന്റെ വംശത്തെ നശിപ്പിച്ച്, എന്റെ അച്ഛനെയും കൊന്ന് ഇങ്ങോട്ട് പൊക്കിയെടുത്തോണ്ട് വന്നിരുന്നല്ലോ. എന്തിനായിരുന്നു? അവരുടെ വംശം നശിപ്പിക്കാനായിരുന്നില്ലേ? നിന്റെ വംശത്തിന് എന്റെ വംശത്തെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിച്ചില്ലേ? പക്ഷെ നിനക്ക് ശേഷം നിന്റെ വംശം വരിക്കാൻ പോകുന്നത് ഒരടിമയുടെ വംശജനാണ്. ഉള്ളിലുള്ളതൊന്നും വ്യാളിയല്ല, നരിയോ വരുകോ കാട്ടുപന്നിയോ മറ്റോ. വയറ്റിലൊന്ന് ചെവി വെച്ച് നോക്ക്. അടിയോടെ വെട്ടി നശിപ്പിച്ച് മാത്രമല്ല, വിത്ത് വിതച്ച് നശിപ്പിക്കാം. അമ്പലത്തില് അത്ര വിൽക്കാൻ വേണ്ടിട്ട് നാട്ടിൽ നിന്ന് ഒരാള് വന്നിരുന്നില്ലേ തമ്പുരാനെ? മണമെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മണം. മരത്തിലുള്ള താഴമ്പൂവിന് പോലും അങ്ങനത്തെ ഒരു മണം ഉണ്ടാവില്ല. അതുപോലെ ഒരു മണം. ആ അത്തർ ദേഹം മുഴുവനും പൂശിയ നല്ല മണമായിരിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല. നിങ്ങൾ തന്നെയല്ലേ യജമാനിയെ വേണ്ടി അടുത്ത് കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞത്? വരൂ, കടന്ന് വരൂ. യജമാനി അമ്മയ്ക്ക് അത്രയും ഇഷ്ടപ്പെട്ടു, അത്ര കൊണ്ടുവന്ന ആളെ ഇഷ്ടപ്പെട്ടു. അന്ന് ചിന്നവേരാൻ പട്ടിയിൽ ആട്ടം കാണാൻ വന്നു എന്നുള്ള വിവരം എനിക്ക് കിട്ടി. അവനെ എന്റെ കൈകൊണ്ട് കൊല്ലണം എന്നെനിക്കൊരാഗ്രഹം.